ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. അമ്മാടം വെങ്ങനശ്ശേരിയിൽ മാനസിക വൈകല്യമുള്ള മകളെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം പിതാവ് ആത്മഹത്യ ശ്രമിച്ചു. വലപ്പാട് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്ക്. അന്തിക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പൊതുമുതൽ നശിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. അമ്മാടം വെങ്ങനശ്ശേരിയിൽ മാനസിക വൈകല്യമുള്ള മകളെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തി. 24 വയസ്സുള്ള ശ്രദ്ധയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം പിതാവ് സുരേഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പിതാവ് മാനസിക വൈകല്യമുള്ള മകളെ മുറിയിൽ കയറ്റി വാതിലടച്ച ശേഷം കഴുത്തിന് പുറകിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സുരേഷ് ആത്മഹത്യ ചെയ്യാനായി സ്വയം ദേഹത്ത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സംഭവം കണ്ട അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഉടൻ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മീൻ വിൽപ്പനക്കാരനായ സുരേഷിന് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. ചേർപ്പ് പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലപ്പാട് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്കേറ്റു. ആലുവ കടുങ്ങല്ലൂർ സ്വദേശി മണിയൻപള്ളി വീട്ടിൽ അർജുൻ, വാടനപ്പള്ളി സ്വദേശി പുതുവീട്ടിൽ നബീൽ, ചേർത്തല സ്വദേശി ചാണിയിൽ വീട്ടിൽ സഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 12:30 വലപ്പാട് മാക്കയാറിന് മുൻവശത്തായിരുന്നു അപകടം. പരിക്കേറ്റ അർജുനെ എക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലും മറ്റ് രണ്ടുപേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അന്തിക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പൊതുമുതൽ നശിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസുകളടക്കം ജില്ലയിലെ നിരവധി കേസുകൾ പ്രതിയായ അരിമ്പൂർ സ്വദേശി പണിക്കെട്ടി വീട്ടിൽ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന രാഗേഷിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. അന്തിക്കാട് ബിവറേജിലെത്തിയ പ്രതി ക്യൂ നിൽക്കാതെ മദ്യം ആവശ്യപ്പെട്ട് ജീവനക്കാരോട് കയർത്ത് സംസാരിക്കുകയും മദ്യം കൊടുക്കാതെ വന്നപ്പോൾ സ്ഥാപനത്തിലെ ബില്ലിംഗ് മെഷീൻ വലിച്ചെറിഞ്ഞ് കേടുപാട് വരുത്തുകയും തുടർന്ന് വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് ഉണ്ടായത്. പ്രതിയെ സംഭവത്തിന് ശേഷം അന്തിക്കാട് നിന്നും പോലീസ് പിടികൂടി. 3 കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് രാഗേഷ്. ഈ അടുത്ത ദിവസമാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അന്തിക്കാട് ഇൻസ്പെക്ടർ അനീഷ് കരീം, ഇരിഞ്ഞാലക്കുട DYSP സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO സോണി, CPOമാരായ ഷറഫുദ്ദീൻ, സിജു, കമൽകൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായതിന്റെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലും കുടിവെള്ളം മുടങ്ങിയിട്ട് 22 ദിവസത്തിലേറെയായി. ഇതിന്റെ ഭാഗമായി ഒരുപാട് തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്തെങ്കിലും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തീരദേശത്തെ ഓരോ പഞ്ചായത്തുകൾക്ക് തുടർച്ചയായി 3 ദിവസമാണ് വാട്ടർ അതോറിറ്റി പൊതു ടാപ്പ് വഴി വെള്ളം വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ വെള്ളം വിതരണം ചെയ്തു തുടങ്ങുന്ന സമയങ്ങളിൽ പവർ സപ്ലൈയിലെ തകരാർ മൂലവും പൈപ്പുകളുടെ പൊട്ടലും ഈ 3 ദിവസത്തെ കുടിവെള്ള വിതരണം പോലും തകരാറിലാക്കുകയാണ്. തളിക്കുളത്തെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പുഴയോര മേഖലയിലെ 4-5 വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാതെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. താൽക്കാലിക പ്രതിവിധി എന്നോണം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ വാർഡുകളിലേക്ക് ആവശ്യമായ വെള്ളം ടാങ്കർ വഴി വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഉൾഭാഗങ്ങളിലേക്ക് വാഹനം കൊണ്ടുപോകാൻ സാധിക്കാത്തതുമൂലം അവിടെയുള്ള കുറച്ച് കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള പൂയന്തുരുത്ത് മേഖലയിൽ നിന്നൊക്കെ പുളിവെള്ളം വളരെയധികം കയറി വരുന്ന ഈ ഒരു അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും ഇവർക്ക് കുടിവെള്ളമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ അവരെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിനെയാണ് വളരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിയോട് നമ്മൾ എല്ലാ സമയങ്ങളിലും വിളിച്ച് കാര്യങ്ങൾ ഇരിങ്ങാലക്കുടയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ശരിയാകുമെന്നുള്ള ഒരു പാഴ്വാക്കല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പോൾ 10-25 ദിവസമായിട്ട് പുളിയന്തുരുത്ത് മേഖലകളിൽ ഒന്നും വെള്ളമില്ല.
ഇല്ലാതെ അവരിപ്പോ വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞപ്പോ ഇന്നലെ അവർ ഓൺ ചെയ്ത് ഇന്നേക്ക് അത് ഓഫാക്കി. കാരണം ഇവിടെ ഇവിടെ വാട്ടർ അതോറിറ്റി പോളി ജംഗ്ഷനിലൂടെ 1.5 ലക്ഷത്തിന്റെ ഒരു വർക്ക് നടക്കാണ്. ഇങ്ങനെ വർക്ക് നടക്കാനുള്ളത് ഒരു പഞ്ചായത്തിലേക്ക് വെള്ളം കൊടുത്തതിന് ശേഷമല്ല അവർ അത് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ആ ഓരോ പഞ്ചായത്തിലേക്കുള്ള വെള്ളം പൂർണ്ണമായിട്ട് കൊടുക്കാനും ചില പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ വെള്ളം എത്തിപ്പെടില്ല. അത്തരക്കാർക്ക് ഈ 3 ദിവസത്തെ വെള്ളം കിട്ടിയാലും നമുക്ക് ഒരു ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഒഴികെ വാടാനപ്പുള്ളി പഞ്ചായത്തിൽ അവർ 3 ദിവസം കൊടുക്കുമ്പോൾ വാടാനപ്പുള്ളി പഞ്ചായത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിലും എത്താൻ അവർക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ഏങ്കണ്ടിയൂരും അങ്ങനെ തന്നെയാണ്. പക്ഷെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കണക്ഷൻ നമുക്ക് വെള്ളം തരുന്നതോടൊപ്പം തന്നെ നാട്ടിക, വലപ്പാട്, അതുപോലെ തന്നെ എടത്തിരുത്തി പഞ്ചായത്തുകൾക്ക് ഒരേ സമയം 4 പഞ്ചായത്തുകൾക്ക് അവർ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു പൈപ്പിലൂടെ 4 പഞ്ചായത്തുകൾക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം ഈ വെള്ളം ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നമ്മളെ പൈപ്പുകളിലേക്ക് എത്തുന്നത്. കൃത്യം 3 ദിവസം കഴിയുമ്പോൾ ഇവർ ഇത് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് ഒട്ടും വെള്ളമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ളത്. 200-250 രൂപയ്ക്ക് കൂലിവേല ചെയ്ത് ഓരോ ദിവസവും 600 രൂപയോളം ചിലവിൽ വെള്ളം വാങ്ങി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു നടപടിയെടുക്കുന്നില്ല. നിലവിൽ വാട്ടർ അതോറിറ്റി പൊതു ടാപ്പിൽ വഴി വിതരണം ചെയ്യുന്ന വെള്ളം കൃത്യമായി ലഭിച്ചെങ്കിൽ മാത്രമേ ഇതിലെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസം തളിക്കുളത്തേക്കുള്ള വെള്ളം വിതരണം തുടങ്ങിയെങ്കിലും ഇന്നലെ രാത്രി തന്നെ മെയിന്റനൻസ് വർക്കുകൾക്കായി വീണ്ടും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത, വൈസ് പ്രസിഡന്റ് അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, സന്ധ്യാ മനോഹരൻ, കെ കെ സൈനുദ്ദീൻ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു. ഉപരോധത്തിന്റെ ഭാഗമായി നാട്ടിക എ എക് സി അമ്മുക്കുട്ടി സ്ഥലത്തെത്തുകയും രാത്രി തന്നെ തളിക്കുളത്തേക്ക് ആവശ്യമായ വെള്ളം തുടർച്ചയായി നൽകാമെന്ന് വാക്കു നൽകുകയും ചെയ്തിട്ടുണ്ട്. 4-5 വാർഡുകളിലെ വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലേക്ക് നാളെ തന്നെ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും വാക്കു നൽകിയിട്ടുണ്ട്. എടത്തിരുത്തി ചിറകുകൾ കൂട്ടായ്മ ഒരാഴ്ചക്കാലമായി സംഘടിപ്പിച്ച 4-ാമത് സ്നേഹോപഹാരത്തിന് സമാപനമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചിറകുകൾ എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. ക്രിസ്മസ് സമയത്ത് തുടങ്ങി ഒരാഴ്ച നീണ്ടു നിൽക്കുന്നു. ന്യൂഇയറോട് കൂടിയിട്ട് ഒരു സമാപനം കുറിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ചിറകുകളുടെ സ്നേഹോപകാരത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം പറയുന്നതോടൊപ്പം ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഇവിടെ സംഘാടകരായിട്ടുള്ള പ്രസിഡന്റും സെക്രട്ടറിയും മറ്റുള്ളവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കാൻ വന്നപ്പോൾ ജയറാം പോനത്തിൽ അധ്യക്ഷനായി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ, പഞ്ചായത്ത് അംഗം സജീഷ് സത്യൻ, സലൂജ വേണു, എം എം പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.